ഹലോ എവറി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് ബാഡിൻ്റെ മൂന്നാമത്തെ സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡുകളും കണ്ടവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനിയൊട്ടും വൈകിപ്പിക്കാതെ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് തന്നെ പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് വാൾട്ടർ ഒരു വിജനമായ പ്രദേശത്ത് വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. അതായത് വാൾട്ടർ സ്കെയിലറിനോടുള്ള ദേഷ്യവും മറ്റും തീർക്കാനാണ് അങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്. ഈ സമയം തന്നെ ഒരു പോലീസ് അത് കാണുകയും വാൾട്ടറിനോട് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ആ പോലീസ് വാൾട്ടറിൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് വാൾട്ടറിനോട് പറയുകയാണ്, നിങ്ങളുടെ കാറിൻ്റെ ചില്ല് തകർന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് അപകടമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുക. നമ്മൾ വേറെ ഒരു ടെക്നീഷ്യനെ വിളിച്ച് ഇത് മാറ്റിയ ശേഷം മാത്രം നിങ്ങൾ യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്നു. ഈ സമയം വാൾട്ടറിന് ഒരുപാട് ദേഷ്യം വരുന്നു. വാൾട്ടർ ആ ദേഷ്യമെല്ലാം പോലീസിനോട് തന്നെ തീർക്കുകയാണ്. എൻ്റെ വീടിനടുത്താണ് വിമാനാപകടം ഉണ്ടായത്. അങ്ങനെയാണ് ഇത് തകർന്നത്. അതുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യവും നിങ്ങൾ തരുന്നില്ലേ? അമേരിക്കയിൽ ജനാധിപത്യത്തിന് എന്താണ് ഇപ്പോൾ വില എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് കയർക്കുകയാണ്. ഇത് പരിധി വിട്ടപ്പോൾ പോലീസാണെങ്കിൽ കുരുമുളക് സ്പ്രേ വാൾട്ടറിനെ അടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വാൾട്ടർ പറയുന്നു, നീ വലിയ ഉലത്തും, ഇതുകൊണ്ടൊക്കെ നീ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറിനെ കുരുമുളക് സ്പ്രേ ഒക്കെ അടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അവിടെ നിന്ന് ടൈറ്റിലിട്ട് കാണിക്കുന്നു ബ്രേക്കിംഗ് ബാഡ്. പിന്നീട് നമ്മൾ കാണുന്നത് ഹാങ്കിൻ്റെ ഓഫീസാണ്. അവിടെ വെച്ച് ഹാങ്ക് സംസാരിക്കുകയാണ്. അമേരിക്കയുടെ അതിർത്തിയിലടുത്ത് ഒരു ട്രക്കിന് തീ പിടിച്ചതായി കണ്ടു. അവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചതായും നമ്മൾ കണ്ടു. അതിന് മയക്കുമരുന്ന് കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണമെന്ന് പറയുന്നു. ശരിക്കും ഇത് ടൂക്കോയുടെ കസിൻസ് ആണ് ചെയ്തു വെച്ചത്. ഇത് DEA അറിഞ്ഞിരുന്നില്ല. ഈ സമയം തന്നെ ഹാങ്കിനൊരു ഫോൺ കോൾ വരികയായിരുന്നു. അത് മറ്റെവിടെ നിന്നല്ല, പോലീസ് സ്റ്റേഷനിലായിരുന്നു. അത് വാൾട്ടറിനെ ഇറക്കാൻ വേണ്ടിയായിരുന്നു ഹാങ്കിനെ വിളിപ്പിച്ചിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ജെസിയാണ്. ജെസിയാണെങ്കിൽ അവൻ്റെ പഴയ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. ഈ സമയം ജെസിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ജെസിയോട് പറയുന്നു, ഈ വീട് നമ്മൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി വിൽക്കാനാണ് പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ ജെസ്സി പറയുന്നു, ഓക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ജെസ്സി അവിടെ ആകെ കറങ്ങി പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെയാണെങ്കിൽ വാൾട്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ഹാങ്ക് വന്ന് പോലീസിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വാൾട്ടറിനെ ഇറക്കിക്കൊണ്ട് പോകുന്നു. ഈ സമയം വാൾട്ടർ ഹാങ്കിനോട് പറയുന്നു, അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കുട്ടികളെ പോലും എനിക്ക് കാണാൻ അവൾ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നു. പിന്നീട് വാൾട്ടർ പുറത്തുപോയ സമയത്ത് അവിടെ സോൾ ഗുഡ്മാൻ കാണുന്നു. അങ്ങനെ വാൾട്ടറും സോൾ ഗുഡ്മാനും സംസാരിക്കുകയാണ്. ഈ സമയം വാൾട്ടർ എല്ലാ കാര്യവും പറയുകയാണ്. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുന്നു, അവൾക്കുള്ള വക്കീൽ പോലെ നിനക്കും ഒരു വക്കീൽ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ കേസിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഊരിപ്പോകാം. നിന്നെ അവൾ ഡിവോഴ്സ് ചെയ്യുകയില്ല, അതിന് ഞാൻ തന്നെയായിരിക്കും ബെസ്റ്റ് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുകയാണ്, ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്താൽ അവൾ ഒരു കാര്യവും ആരോടും പറയുകയില്ല. മറിച്ച് ഡിവോഴ്സ് കൊടുക്കാതെ കേസിന് പോവുകയാണെങ്കിൽ അവർ ഈ കാര്യം കോടതിയിൽ അറിയിക്കുകയും അത് വീണ്ടും എനിക്ക് തന്നെയായിരിക്കും പണിയാവുക എന്ന് പറയുന്നു. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുന്നുണ്ട്, ഒരാളും അങ്ങനെ ചെയ്യുകയില്ല, കാരണം അങ്ങനെ ചെയ്താൽ അവൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം DEAയിലെ അളിയൻ ഒരു ഡ്രഗ് ഡീലറാണ് എന്ന് പറഞ്ഞാൽ ഹാങ്കിനാണ് അത് നാണക്കേട്. അച്ഛൻ ഡ്രഗ് ഡീലറാണ് എന്ന് പറഞ്ഞാൽ മക്കൾക്കാണ് അതിൻ്റെ നാണക്കേട്. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാൻ അവൾ അങ്ങനെ ചെയ്യില്ല, നിന്നെ അവൾ കബളിപ്പിക്കുകയാണ്, അത് അവളുടെ വക്കീലിൻ്റെ ബുദ്ധിയായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ സോൾ ഗുഡ്മാൻ അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് പോളോസിൻ്റെ അനുയായിയോട്, അതായത് ആ മുതലാളിയുടെ അനുയായിയോട് ഒരു കാര്യം പറയുകയാണ്. അവൻ്റെ ഭാര്യ ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, നീ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ അഡ്രസ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സ്കെയിലറിൻ്റെ വീടാണ്. അവിടെയാണെങ്കിൽ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ സമയം സ്കെയിലർ വാൾട്ടർ ജൂനിയറിനെ ഫ്ലിൻ എന്ന് വിളിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ വിളിക്കുമ്പോൾ അവന് സന്തോഷമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ തിരിച്ചായിരുന്നു, എൻ്റെ അച്ഛൻ്റെ പേര് എന്തുകൊണ്ട് നിങ്ങൾ ഉച്ചരിക്കുന്നില്ല, എന്തിനാണ് എന്നെ ഫ്ലിൻ എന്ന് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് വാൾട്ടർ ജൂനിയർ കയർക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്ന് അച്ഛനെ ഞാൻ സ്കൂളിൽ കണ്ടിരുന്നു, കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുവന്നായിരുന്നു ഇരുന്നത് എന്ന് പറയുന്നു. ശരിക്കും ഇത് കുരുമുളക് സ്പ്രേയുടെ എഫക്റ്റ് ആയിരുന്നു. ഇത് ഹാങ്കിനറിഞ്ഞിരുന്നു, പക്ഷേ ഹാങ്ക് ഒന്നും മിണ്ടിയിരുന്നില്ല. അങ്ങനെ സ്കെയിലറിനോട് കയർത്ത് വാൾട്ടർ ജൂനിയർ അകത്തേക്ക് പോവുകയാണ്. ഈ സമയം ഹാങ്ക് മേരിയും സ്കെയിലറിനോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം, എന്തിനാണ് വാൾട്ടറിനെ നീ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷേ സ്കെയിലർ ഒന്നും പറയുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് സോൾ ഗുഡ്മാൻ്റെ ഓഫീസാണ്. അവിടേക്കാണെങ്കിൽ ജെസ്സി വരികയാണ്. എന്നിട്ട് ഈ സമയം സോൾ ഗുഡ്മാൻ അവൻ്റെ പണമെല്ലാം കൊടുക്കുന്നു, കാരണം അത്രയും നാളും പണം സോൾ ഗുഡ്മാനായിരുന്നു എടുത്തു വെച്ചിരുന്നത്. ഈ സമയം ജെസ്സി പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നു. അതെന്താണെന്ന് നമ്മൾ കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറിൻ്റെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം വാൾട്ടർ ജൂനിയർ അവിടെ വാൾട്ടറിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
പിന്നീട് നമ്മൾ കാണുന്നത് ടൂക്കയുടെ ആ അമ്മാവനെയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു അനാഥ മന്ദിരത്തിലാണ് ഉള്ളത്. അവിടേക്കാണെങ്കിൽ ടൂക്കോയുടെ രണ്ട് കസിൻസ് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ ഒരു ടേബിളിൻ്റെ അടുത്ത് ഇരുത്തിക്കുന്നു. എന്നിട്ട് ഓജോ ബോർഡ് എടുക്കുന്നു, അതായത് ആ പ്രേതത്തിനെയൊക്കെ വിളിക്കുന്ന ആ ഓജോ ബോർഡ്. എന്നിട്ട് ആരാണ് ഹൈസൻബർഗ് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ ഓജോ ബോർഡിലെ ഓരോ വരികളിലും കൈ ഇങ്ങനെ നീക്കുന്നു. അങ്ങനെ ഓരോ സ്പെല്ലിങ്ങിലേക്ക് എത്തുമ്പോഴും അദ്ദേഹം ബെല്ലടിക്കുന്നു. അങ്ങനെ അവസാനം എല്ലാ സ്പെല്ലിങ്ങും നൽകിയ ശേഷം അദ്ദേഹം നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം ആ പേപ്പർ നമ്മൾക്ക് കാണിക്കുന്നു. അതിൽ വാൾട്ടർ വൈറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ടൂക്കോയുടെ കസിൻസിന് ആരാണ് ഹൈസൻബർഗ് എന്ന് മനസ്സിലായി കഴിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് സ്കെയിലർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോസ് വരികയാണ്. ഈ സമയം സ്കെയിലർ പറയുന്നു, കണക്കിൽപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പണങ്ങൾ ഇവിടെയുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ പണമൊക്കെ കാണിക്കുകയാണ്. എന്നിട്ട് സ്കെയിലർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, ഇതൊക്കെ നിൻ്റെ മക്കൾ കണ്ടുപിടിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഈ സമയം അയാൾ പറയുന്നു, അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇത് സ്കെയിലറിൽ ചെറിയൊരു മാറ്റമുണ്ടാക്കുന്നുണ്ട്. കാരണം വാൾട്ടറും ഇതുപോലെ തന്നെ നിയമം ലംഘിച്ചത് സ്വന്തം മക്കൾക്ക് വേണ്ടി തന്നെയായിരുന്നു എന്ന് സ്കെയിലർ അറിയുന്നു. ഈ സമയം സ്കെയിലറിന് ഒരു ഫോൺ കോൾ വരികയായിരുന്നു. അത് വാൾട്ടറായിരുന്നു വിളിച്ചത്. ഈ സമയം വാൾട്ടർ പറയുന്നു, വാൾട്ടർ ജൂനിയർ ഇപ്പോൾ ഇവിടെയുണ്ട്, അവനെ നീ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് പറയുന്നു. ഈ സമയം വാൾട്ടർ ജൂനിയർ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ കുറച്ച് നേരം ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയുന്നു. ഈ സമയം വാൾട്ടർ പറയുന്നു, നീ ഇപ്പോൾ അവിടെയാണ് നിൽക്കേണ്ടത്, കാരണം അവളുടെ ഭാഗത്തും ചെറിയ ശരിയുണ്ട്. അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം, അവളെല്ലാം ആലോചിച്ച് പതിയെ എല്ലാം ശരിയായി വരും, അതുവരേക്കും നീ അവിടെ തന്നെ നിന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞ് വാൾട്ടർ ജൂനിയറിനെ അയക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സോൾ ഗുഡ്മാനാണ്. അവിടെയാണെങ്കിൽ ജെസ്സിയുടെ മാതാപിതാക്കളും അവരുടെ വക്കീലും വരികയാണ്. എന്നിട്ട് വീടിൻ്റെ കാര്യത്തിൽ സംസാരിക്കുകയാണ്. ഈ സമയം അവർ പറയുന്നു, 875,000 ഡോളറാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുന്നു, 400,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ വീട് എനിക്ക് തരണമെന്ന് പറയുന്നു. ഈ സമയം അവർ പറയുന്നു, ഇത് ഞങ്ങൾ പറഞ്ഞതിൻ്റെ പകുതി വിലയാണ്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ സമയം സോൾ ഗുഡ്മാൻ പറയുകയാണ്, അവിടെ വെച്ച് മെത്തുണ്ടാക്കിയ കഥയൊക്കെ ഞാനറിയാം, എനിക്കറിയാം, അതിൻ്റെ തെളിവുകളും എനിക്കുണ്ട്. ഇത് പോലീസിൽ അറിയിച്ചാൽ പോലീസ് ആ സ്ഥലം ഏറ്റെടുക്കുകയും ഇതിന് കൂട്ടുനിന്നത് കൊണ്ട് നിങ്ങളും നിങ്ങളുടെ വക്കീലും അകത്താവുകയും ചെയ്യും. അത് വേണ്ടെങ്കിൽ എൻ്റെ കക്ഷിക്ക് വെറും 400,000 രൂപയ്ക്ക് നിങ്ങൾ ഈ സാധനമെല്ലാം, അതായത് ഈ വീട് തരണമെന്ന് പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ജെസ്സിയുടെ മാതാപിതാക്കൾ ആ വീട് സോൾ ഗുഡ്മാൻ്റെ കക്ഷിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. സോൾ ഗുഡ്മാൻ്റെ കക്ഷി മറ്റാരുമായിരുന്നില്ല, അത് ജെസ്സി തന്നെയായിരുന്നു. അത് അവർക്കറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് സ്കെയിലറിൻ്റെ വീട്ടിലേക്ക് വാൾട്ടർ ജൂനിയറിനെ കൊണ്ടുവിടാൻ വരുന്നതാണ്. ഈ സമയം സ്കെയിലറിന് അവർക്ക് വേണ്ടി ഒരു പിസയും വാൾട്ടർ വാങ്ങിച്ചിരുന്നു. എന്നാൽ സ്കെയിലർ ഇത് സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിന് ദേഷ്യം വന്ന വാൾട്ടറാണെങ്കിൽ പിസ ആ വീട്ടിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു പോവുകയാണ്. പിറ്റേ ദിവസമായപ്പോൾ വാൾട്ടറിനെ ഫോണിലേക്ക് സ്കെയിലർ ഒരു വോയിസ് മെസ്സേജ് വിടുകയാണ്, നിങ്ങൾ ഈ പിസ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതാണ്, വീടിന് മുകളിൽ അത് അഴുക്കാവുകയാണ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഡൈവോഴ്സിന് അപേക്ഷിക്കുകയും നിങ്ങളെ പോലീസിന് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ശേഷം നമ്മൾ കാണുന്നത് ജെസ്സിയുടെ വീടാണ്. അവിടെയാണെങ്കിൽ പണം കുറച്ചാക്കിയത് കൊണ്ട് വീട്ടിലെ ഫർണിച്ചറെല്ലാം അവർ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സമയം ജെസ്സി അവിടേക്ക് വരുന്നു. ഈ സമയം ജെസ്സിയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട്, നീ ഇപ്പോൾ അകത്തേക്ക് കയറരുത്, കാരണം ആ വീട് ഓൾറെഡി ഒരാൾ വാങ്ങിച്ചതാണ് എന്നൊക്കെ പറയുന്നു. ഈ സമയം ജെസ്സി പറയുന്നു, ഞാൻ തന്നെയാണ് അത് വാങ്ങിച്ചത് എന്നും പറഞ്ഞ് ആ ചാവിയെടുത്ത് വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കണ്ട് ജെസ്സിയുടെ അച്ഛനും അമ്മയും ഞെട്ടുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറിൻ്റെ വീടാണ്. അവിടെ സ്കെയിലർ ജോലിക്കായി വീട് വിട്ട് പോയ സമയത്ത് തന്നെ പോളോസ്, അതായത് വാൾട്ടറിൻ്റെ മെത്തുണ്ടാക്കിക്കൊണ്ടിരുന്ന ബോസിൻ്റെ അനിയായി, അവിടെ എത്തുകയും അവിടെ ആരും കാണാത്ത രീതിയിൽ ഒരു മൈക്ക് സംഘടിപ്പിക്കുകയും അത് അവിടെ ഘടിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് കേൾക്കാനും പാകത്തിലായിരുന്നു അത് സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ തന്നെ സ്കെയിലർ പോയി എന്ന് മനസ്സിലാക്കിയ വാൾട്ടർ അവിടെ എത്തുകയാണ്. അവിടെയൊക്കെ ലോക്ക് ചെയ്തത് കൊണ്ട് തന്നെ വീട്ടിൻ്റെ പുറകു വശത്തുകൂടി കയറാൻ ശ്രമിക്കുന്നു. ഈ സമയം അദ്ദേഹത്തിനെ വാൾട്ടർ കാണുന്നുണ്ടായിരുന്നില്ല, കാരണം അയാൾ ഒരു സൈഡിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. എന്നിട്ട് വാൾട്ടർ വീടിൻ്റെ ജനാല പൊളിച്ച് അകത്തേക്ക് കയറുകയാണ്. ആ സമയം തന്നെ പണി പൂർത്തിയാക്കിയ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ തന്നെ ടൂക്കോയുടെ രണ്ട് കസിൻസ് കോടാലിയുമായി വരുന്നത് അദ്ദേഹം കാണുന്നു. ഈ സമയം വാൾട്ടർ വീട്ടിൽ കുളിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ടൂക്കോയുടെ കസിൻസ് കോടാലിയുമായി അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ശബ്ദമൊക്കെ പോളോസിൻ്റെ അനിയായി, അതായത് അദ്ദേഹത്തിന് എല്ലാം വണ്ടിയിൽ നിന്ന് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം അപ്പോൾ തന്നെ പോളോസിനെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാൾട്ടർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ബെഡ്റൂമിൽ കോടാലിയും പിടിച്ച് ടൂക്കോയുടെ രണ്ട് കസിൻസും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഈ സമയം അവരിൽ ഒരാൾക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പോളോസ് ആയിരുന്നു ആ മെസ്സേജ് അയച്ചിരുന്നത്. അത് അയാൾ മറ്റേയാൾക്കും കാണിക്കുകയാണ്. അങ്ങനെ വാൾട്ടർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ രണ്ട് ആൾക്കാരും ഉണ്ടായിരുന്നില്ല.
അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ വലിച്ചിട്ടത് വാൾട്ടർ കാണുന്നു. ഈ സമയം വാൾട്ടർ വീടിന്റെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുന്നു, ആരെങ്കിലും അകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്ന്. പക്ഷേ വാൾട്ടർ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക? പോളോസ് അവരെ എങ്ങനെയായിരിക്കും അനുനയിപ്പിക്കുക? അല്ലെങ്കിൽ വാൾട്ടറിനെ കൊല്ലാനുള്ള പെർമിഷൻ പോളോസ് അവർക്ക് നൽകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായി കാണാം. അതിനുവേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.